സൗണ്ട് ഈസ് യൂട്യൂബ്. ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. യെസ് 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 കീർത്തി ദേവി, യെസ്. ഓക്കെ, അപ്പോ ഇവിടെ അയോട്ടിക് വാൽവ് എന്നുള്ള കമന്റ് ചെയ്തത് ആരൊക്കെയാണ് കമന്റ് ചെയ്തത്? സോ ഓക്കെ, കാണുന്നുണ്ട് അല്ലെ, കാണുന്നുണ്ട്, കാണാം കാണാം. ഓക്കെ, അപ്പോ അയോട്ടിക് വാൽവ്, മിട്രൽ വാൽവ്, ട്രൈകസ്കിഡ് വാൽവ്, ഫോറമൻ ഓവൽ. അയോട്ടിക് വാൽവ് ഓക്കെ കറക്റ്റ് ആണ് നീന, അയോട്ടിക് വാൽവ് ആണ്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്നുള്ളത് ഡബ് ആണ്, ലബ് ഡബ്. സോ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വരുന്നത് എങ്ങനെയാണ്? പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോഷർ ഓഫ് ദ സെമി ലൂണർ വാൽവ്. സെമി ലൂണർ വാൽവ് ക്ലോസ് ആകുമ്പോഴാണ് ക്ലോഷർ ഓഫ് ദ ഓഫ് സെമി ലൂണർ വാൽവ്. സെമി ലൂണർ വാൽവ് എന്നുള്ളതാണ് ഏതൊക്കെ? അയോട്ടിക് വാൽവ്, അതുപോലെ പൾമോണറി വാൽവ്. പൾമോണറി വാൽവ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി ലൂണർ വാൽവ് ആണ്. ബാക്കിയുള്ള ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ്, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? ആട്രിയോ വെന്ട്രിക്കുലർ വാൽവ് ആണ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ക്ലോഷർ ഓഫ് ദ എ വി വാൽവ്, ആട്രിയോ വെന്ട്രിക്കുലർ വാൽവ് ക്ലോഷർ ആകുമ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് വരുന്നത്. സെക്കൻഡ് ഹാർട്ട് സൗണ്ട് വരുന്നത് എന്താണ്? സെമി ലൂണർ വാൽവ് ക്ലോസ് ആകുമ്പോഴാണ്. സോ ഇങ്ങനെ ചോദിക്കാം, ദ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഡബ് ഈസ് ഹാർഡ് ഡ്യൂ ടു ക്ലോഷർ ഓഫ് ദ അയോട്ടിക് ആൻഡ് പൾമോണറി വാൽവ്. ഡബ് വരുന്നത് അയോട്ടിക് ആൻഡ് പൾമോണറി വാൽവ്. ഇനി ലബ് വരുന്നത് ആട്രിയോ വെൻട്രിക്കുലർ വാൽവ്. ബ്ലഡ് ഇങ്ങനെ ചോദിക്കാം, ബ്ലഡ് മൂവ്സ് ഫ്രം ദ റൈറ്റ് ആട്രിയം ടു റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ഓക്കെ ഇവിടെ നമുക്കുണ്ട്. ഓക്കെ, ഇതിനാണ് റൈറ്റ് ആട്രിയത്തിലേക്ക്, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് മൂവ് ചെയ്യുന്ന വാൽവിന്റെ പേര് ട്രൈകസ്പിഡ് വാൽവ് ആണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നത് ബൈകസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് ആണ്. അങ്ങനെ മാറിപ്പോരുത്. മിട്രൽ വാൽവ് ഈസ് ഓൾസോ കോൾഡ് ബൈകസ്പിഡ് വാൽവ്. മിട്രൽ വാൽവ് ഈസ് ഓൾസോ കോൾഡ് ബൈകസ്പിഡ് വാൽവ്. The next question, which of the following represents the correct pathway for conduction of an action potential through the heart? അതിന്റെ കറക്റ്റ് പാത്വേ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എബിനോട് എബി ബണ്ടിൽ വർക്കിംഗ് ഫൈബേഴ്സ് ബണ്ടിൽ ബ്രാഞ്ചസ്. നിങ്ങൾ വായിച്ചോളൂ, വായിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്തോളൂ, ഞാൻ എല്ലാം വായിക്കുന്നില്ല. അതിന്റെ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ ചെയ്താൽ മതി. കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് ആൻസർ ചെയ്ത് നോക്കട്ടെ. ഓർഡറിൽ ഓക്കെ, ഓപ്ഷൻ ഡി എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ, കറക്റ്റ് ആണല്ലോ. എസ് എനോട് എ വിനോട് ബണ്ടിൽ ഓഫ് ഹിസ്, ഇതാണ് ഈ കണ്ടക്ഷൻ സിസ്റ്റം. കണ്ടക്ഷൻ സിസ്റ്റം ഇവിടെ എസ് എ നോഡില് എന്താണ്? സോ ഹൗ ടു പാസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ത്രൂ ഔട്ട് ദ ഹാർട്ട്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? എസ് എ നോഡ് ഇസ് കൺസിഡേർഡ് ആസ് ദ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. സോ ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇനിഷ്യേറ്റഡ് ഇൻ ദ എസ് എ നോഡ്. എസ് എ നോഡ് ദെൻ ദിസ് സിഗ്നൽ സ്പ്രെഡ് ടു എൻറയർ ആട്രിയ. ഈ രണ്ട് ആട്രിയയിലേക്ക് ഈ സിഗ്നൽ സ്പ്രെഡ് ആകുന്നു, റൈറ്റ് ആട്രിയത്തിലേക്കും ലെഫ്റ്റ് ആട്രിയത്തിലേക്കും സ്പ്രെഡ് ആകുന്നു. എസ് എ നോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നിയർ സുപ്പീരിയർ വീനക്കാവ. എസ് എ നോഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അത് ചോദിക്കാം, എക്സാമ്പിൾ ചോദിക്കാം. നിയർ സുപ്പീരിയർ വീനക്കാവ ഇൻ റൈറ്റ് ആട്രിയം. ഇപ്പൊ റൈറ്റ് ആട്രിയത്തിൽ നിയർ സുപ്പീരിയർ വീനക്കാവയിലാണ് എസ് എ നോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ്? നോർമൽ നാച്ചുറൽ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ആണ്. 60 to 80 ആണ്, 80 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹാർട്ട് റേറ്റ് ബീറ്റ്സ് എത്രയാണ്? 60 to 80 ആണ്. അപ്പൊ എസ് എൻ ഓഡിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് രണ്ട് ആട്രിയത്തിലേക്കും പാസ് ചെയ്തിട്ട് ഇറ്റ് വിൽ പാസ് ടു ദ എ വി നോഡ്. ഇവിടെ എ വി നോഡ് ഉണ്ട്.
സോ ഇവിടെ എ വി നോഡ് ഉണ്ട്, എ വി നോഡ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ. എ വി നോഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തത്, ക്വസ്റ്റ്യൻ ചോദിക്കാം. എ വി നോഡ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? എബവ് റൈറ്റ് ആട്രിയോ വെൻട്രിക്കുലർ വാൽവ്. ഇവിടെ ആട്രിയോ വെൻട്രിക്കുലർ വാൽവിന്റെ, ആട്രിയോ വെൻട്രിക്കുലർ വാൽവിന്റെ മുകളിലായിട്ട്. സോ എബവ് റൈറ്റ് ആട്രിയോ വെൻട്രിക്കുലർ വാൽവ്. റൈറ്റ് ആട്രിയോ വെൻട്രിക്കുലർ വാൽവ് ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ് അല്ലേ. സോ ട്രൈകസ്പിഡ് വാൽവിന്റെ മുകളിലായിട്ട്, മുകളിലായിട്ടാണ് എ വി നോഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ആട്രിയോ വെൻട്രിക്കുലർ വാൽവിന്റെ മുകളിലായിട്ടാണ് എ വി നോഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടുന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസ് ചെയ്തിട്ടു ബണ്ടിൽ ഓഫ് ഹിസ് വഴി, ബണ്ടിൽ ഓഫ് ഹിസ് വഴി. ഇവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ഉണ്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് വഴി, ഇവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ച് വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ബണ്ടിൽ ഓഫ് ഹിസ് കഴിഞ്ഞ് പർക്കിൻസ് ഫൈബേഴ്സ് ഇവിടെ ഉണ്ട്, പർക്കിൻസ് ഫൈബേഴ്സ് ഉണ്ട്. എ വി നോഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എത്രയാണ്? 40 to 60 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് പൾസ്. ഓക്കെ, അത് കഴിഞ്ഞ് പർക്കിൻസ് ഫൈബേഴ്സ് ഏറ്റവും അവസാനം ഉണ്ട്, ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 20 to 40 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ ഇവിടെ എസ് എ നോഡ് ഇനിഷ്യേറ്റ് ചെയ്യാത്ത അവസരങ്ങളിൽ എ വി നോഡ് സ്വയം ആ ജോലി ഏറ്റെടുക്കും, അതുമല്ലെങ്കിൽ പർക്കിൻസ് ഫൈബേഴ്സ്. അപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഈ പാസേജ്, മയോകാർഡിയത്തിൽ ഫുൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്. മയോകാർഡിയം, മയോകാർഡിയൽ മസിൽസിൽ, മസിൽസ്. സോ നെറ്റ്വർക്ക് ഓഫ് സ്പെഷ്യലൈസ്ഡ് മയോസൈറ്റ്സ്, മയോകാർഡിയൽ മസിൽ ഫൈബേഴ്സ്, ദാറ്റ് ഈസ് മയോസൈറ്റ്സ് ആർ ദേർ. സോ ഇൻ ദ ഹാർട്ട് ദാറ്റ് പ്രൊഡ്യൂസ് ആൻഡ് കണ്ടക്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഓർ ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ മയോസൈറ്റ്സിൽ നിന്ന് ഇലക്ട്രിസിറ്റി സ്പ്രെഡ് ചെയ്യുന്നു മയോകാർഡിയത്തിലേക്ക്, സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡീപോളറൈസേഷൻ? ഇലക്ട്രിസിറ്റി മയോകാർഡിയൽ മസിൽസിലേക്ക് ഫുള്ള് സ്പ്രെഡ് ചെയ്യുന്നതിനെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നു. ഡീപോളറൈസേഷൻ അതിനുശേഷം സിഗ്നൽ പഴയ അവസ്ഥയിലേക്ക് വരുന്നു, മയോമെട്രിയം കമ്മിങ് ടു ദ പ്രീവിയസ് സ്റ്റേജ്. സോ ദാറ്റ് ഈസ് റീപോളറൈസേഷൻ. സോ സിഗ്നൽ, സിഗ്നൽ എന്റയർ സ്പ്രെഡ് ചെയ്യുന്നതിനെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് പറയുന്നു. കമ്മിങ് ടു ദ ഓൾഡർ സ്റ്റേജ്, ദാറ്റ് ഈസ് റീപോളറൈസേഷൻ. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ കുറച്ച് എക്സാം റിലേറ്റഡ് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. വൺ കാർഡിയാക് സൈക്കിളിൽ കംപ്ലീറ്റ് എത്ര സെക്കൻഡ്സ് ആണെന്ന് കമന്റ് ചെയ്യാവോ? വൺ കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ, ഓപ്ഷൻ 0.12 സെക്കൻഡ്, 0.57 സെക്കൻഡ്, 0.8 സെക്കൻഡ്, 0.9 സെക്കൻഡ്. വൺ കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ഇൻ ഹൗ മെനി സെക്കൻഡ്സ്? ഓപ്ഷൻ സി 0.8 ഈസ് ദ കറക്റ്റ് ആൻസർ. വൺ കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ്സ് 0.8 സെക്കൻഡ്, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ നമ്മൾ ഈ ആട്രിയൽ സിസ്റ്റോള്, ഇവിടെ ഒരു ചെറിയ കാര്യം പറയാം. ആട്രിയൽ സിസ്റ്റോള്, ആട്രിയൽ സിസ്റ്റോള്, ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ആട്രിയവും, ഓക്കെ, ഈ ലെഫ്റ്റ് ആട്രിയവും അതുപോലെ റൈറ്റ് ആട്രിയവും കൺട്രാക്ഷൻ, കൺട്രാക്ഷൻ ചെയ്തിട്ട് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് വെൻട്രിക്കിളിലേക്കും പുഷ് ചെയ്യുന്നു, അതിന് നമ്മൾ ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നു. ലെഫ്റ്റ് ആട്രിയവും റൈറ്റ് ആട്രിയവും കൺട്രാക്ഷൻ ആയിട്ട് ബ്ലഡ് പുഷ് ചെയ്യുന്നു എങ്ങോട്ട്? ലെഫ്റ്റ് വെൻട്രിക്കിളിലും റൈറ്റ് വെൻട്രിക്കിളിലും. അതിന് നമ്മൾ ആട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുന്നു. ആട്രിയൽ സിസ്റ്റോളിൽ എടുക്കുന്ന സമയം 0.1 സെക്കൻഡ് ആണ്, 0.1 സെക്കൻഡ് ആണ് ആട്രിയൽ സിസ്റ്റോളിന്റെ സമയം, 0.1 സെക്കൻഡ് ആണ്. അതുപോലെ വെൻട്രിക്കുലർ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ
വെൻട്രിക്കുലർ സിസ്റ്റോൾ എടുക്കുന്ന സമയം 0.3 സെക്കൻഡ് ആണ്. 0.3 സെക്കൻഡ് ആണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ എടുക്കുന്ന സമയം. അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തിട്ട് ബ്ലഡ് പുഷ് ചെയ്യുന്നു ഇങ്ങോട്ട്, പൾമണറി ആർട്ടറിയിലേക്കും അയോട്ടയിലേക്കും പുഷ് ചെയ്യുന്നു ബ്ലഡ്. അതിനെ നമ്മൾ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നു. അതിനെ നമ്മൾ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നു. 0.3 സെക്കൻഡ് ആണ്. 0.3 സെക്കൻഡ് ആണ്. ആൻഡ് ടോട്ടൽ ഡയസ്റ്റോൾ എന്ന് പറയാം. ടോട്ടൽ ഡയസ്റ്റോൾ ഈസ് 0.4 സെക്കൻഡ്. ടോട്ടൽ ടൈം 0.4 സെക്കൻഡ് ആണ്, മറക്കരുത്. ആർട്ടറിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആർട്ടറിയും റൈറ്റ് ആർട്ടറിയും ബ്ലഡ് പുഷ് ചെയ്യുന്നു. വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ബ്ലഡ് പുഷ് ചെയ്യുന്നു. സമയം ഓർക്കുക, ടോട്ടൽ ഡയസ്റ്റോൾ 0.4 സെക്കൻഡ്. Each heartbeat of human heart is completed in 0.85 second. Correct ennu paranjal 0.85 second. Next question. While doing ECG, V1 is placed at option left fourth intercostal space, right fourth intercostal space, right fifth intercostal space, left fifth intercostal space. ആൻസർ ചെയ്തോളൂ. Option B. So that is the correct answer. Right fourth intercostal space ആണ് V1. ഇവിടെ നിങ്ങൾക്ക് കാണാം V1 and V2 both fourth intercostal space ലാണ്. V2 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്. ഓക്കെ, അപ്പൊ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. V3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? V3 ബിറ്റ്വീൻ V2 ആൻഡ് V4, between V2 and V4. Okay, V4 എന്നുള്ളത് ഇവിടെ ഫിഫ്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്. V4, V5, V6 ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, എല്ലാം ഫിഫ്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്. നോക്കണേ, ഇവിടെ മിഡ് ആക്സിലറി ലൈൻ ഉണ്ട്, ആന്റീരിയർ ആക്സിലറി ലൈൻ ഉണ്ട്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കുറെ എക്സാമിന് ചോദിച്ചതാണ്. പി വേവ് നമുക്കറിയാം, പി അത് കഴിഞ്ഞ് QRS. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടി വരുന്നു. പി വേവ് പിന്നെ QRST. അപ്പൊ ഈ ഒരു പി വേവ് റെപ്രസെന്റ് ചെയ്യുന്നത് ആട്രിയൽ ഡീപോളറൈസേഷൻ ആണ്. കുറെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പി വേവ് റെപ്രസെന്റ്സ് ആട്രിയൽ ഡീപോളറൈസേഷൻ. ആട്രിയൽ ഡീപോളറൈസേഷൻ, പി വേവ് റെപ്രസെന്റ്സ് ആട്രിയൽ ഡീപോളറൈസേഷൻ. സോ പി വേവ് ഇസ് ദ ഫസ്റ്റ് പോസിറ്റീവ് ആൻഡ് ഫസ്റ്റ് വേവ് ഇൻ ദ ECG. പി വേവ് ഇറ്റ് അപ്പിയേഴ്സ് ഡ്യൂ ടു ECG. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയുടെ അവസാനം. സോ QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. QRS ventricular depolarization, atrial depolarization, P wave, QRS, ventricular depolarization, and T wave, ventricular repolarization. ഇത് മൂന്ന് നിങ്ങളൊന്ന് നോക്കണേ. അതുപോലെ ഇതും ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാം, സിമ്പിൾ ആണ്, പെട്ടെന്ന് തെറ്റിക്കും. സോ ഇപ്പൊ 12-lead ECG നമ്മൾ എടുക്കുന്നത് മെയിൻ ആയിട്ട് ഡിസെറിത്മിയാസ്, കണ്ടക്ഷൻ അബ്നോർമാലിറ്റീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം മറക്കരുത്. വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ലെയർ ഓഫ് ആർട്ടറി കണ്ടെയ്ൻസ് സ്മൂത്ത് മസിൽസ്? ഓപ്ഷൻ ട്യൂണിക്ക ഇന്റേണ, ട്യൂണിക്ക മീഡിയ, ട്യൂണിക്ക ആൽബ, ട്യൂണിക്ക എക്സ്റ്റേണ.
മൂത്ത് മസിൽസ് എവിടെയാന്നുള്ളതാണ്. ഓക്കെ, കറക്റ്റ് ആണല്ലോ എല്ലാവർക്കും. ക്യൂണിക്ക മീഡിയ, വെരി ഗുഡ്. നിങ്ങൾ ബേസിക് എല്ലാം ഒരുവിധം പറിച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇതുപോലെ പോട്ടെ, ക്യൂണിക്ക മീഡിയ എന്നുള്ളത് മിഡിൽ ലെയർ ആണ്. ട്യൂണിക്ക എക്സ്റ്റേണൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്റിമ കാണാം. സോ ദാറ്റ് ഈസ് എൻ ആർട്ടറി വാൾ. ദ ലാർജസ്റ്റ് ആർട്ടറി ഓഫ് ദ ഹ്യൂമൻ ബോഡി ഈസ് അയോട്ട. ഈസി ക്വസ്റ്റ്യൻ ആണ്. അയോട്ടയുടെ ഡയമീറ്റർ 2 to 3 centimeter ആണ്. അയോട്ട ഡയമീറ്റർ 2 to 3 centimeter ആണ്. ലാർജസ്റ്റ് വെയിൻ എന്ന് പറഞ്ഞത് ഇൻഫീരിയർ വീനക്കാവയാണ്. വെയിൻ ഇൻഫീരിയർ വീനക്കാവ. അതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, സ്മോളസ്റ്റ് ഫോം ഓഫ് വെയിൻ, സ്മോളസ്റ്റ് ഫോം ഓഫ് വെയിൻ ദാറ്റ് ഈസ് വേന്യൂൾസ്. സ്മോളസ്റ്റ് ഫോം ഓഫ് വെയിൻ വെന്യൂൾസ് ആണ്. എങ്ങനെ ചോദിക്കാം, വിച്ച് ആർട്ടറി സപ്ലൈസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ സ്റ്റോമക്ക്, സ്റ്റോമക്കിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറി ഏതെന്ന് ചോദിക്കാം. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആണ്. ഗ്യാസ്ട്രിക് ആർട്ടറി സപ്ലൈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ സ്റ്റോമക്ക്.